അല്ല അല്ലപ്പോൾ ഈ ഒരു വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ഈ പോലെ ബൈക്ക് തുടക്കണത് ഒരു ഒരു ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ഇങ്ങനത്തെ ഒരു പണിക്കിറങ്ങിയാൽ മതി അല്ലെങ്കിൽ ഒരു പഴയ ബൈക്ക് വാങ്ങാൻ ഇറങ്ങിയാൽ മതി അല്ലാത്തവർ ഈ ഒരു പണിക്ക് നിൽക്കരുത് അല്ലാത്തൊരു വല്ല പുതിയ മോഡൽ വല്ല ബൈക്കുകളൊക്കെ വാങ്ങുക വെൽക്കം ബാക്ക് ടു സ്പാനി ടു അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്ന ബാംഗ്ലൂർ ഒരു ഫോറസ്റ്റിൻ്റെ അകത്ത് ഫോറസ്റ്റ് ഒരു ഭയങ്കര വലിയ ഘോവ വനത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല കാരണം ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ഈ പറഞ്ഞ ഘോരവനം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുകയാണ് കാരണം കുറച്ച് സൈലന്റ് ഒരു ഏരിയയാണ് ഒരു അടിപൊളി മരവും നല്ലൊരു ആംബിയൻസും എല്ലാം കണ്ടപ്പോൾ വേഗം ബൈക്ക് നിർത്തി വിത്ത് മൈ നയൻറ്റീൻ നയൻറ്റി ഫൈവ് മോഡല് റോക്കിങ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെങ്ങനെ ഇങ്ങനത്തെ ബൈക്കുകൾ പഴയ ബൈക്കുകൾ വിൻറ്റേജ് ബൈക്കുകൾ എങ്ങനെ ക്ലീനാക്കി സൂക്ഷിക്കാം എന്നതിൻ്റെ ഒരു ആറ് കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് എടുത്ത ബൈക്ക് നമ്മുടെ ആർ എക്സ് ആണ് നയൻറ്റി സിക്സ് മോഡല് അപ്പോൾ ആ ഒരു ബൈക്കിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനവും ഫുള്ള് ഇരുമ്പാണ് അതിൽ അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് പാർട്സ് പറഞ്ഞിട്ട് പറഞ്ഞ ഇൻഡിക്കേറ്ററ് പിന്നെ മീറ്റർ പിന്നെ സൈഡ് പാനല്ല ആ ഒരു ഇത് അതൊക്കെ മാത്രം പ്ലാസ്റ്റിക് അത്രയും മണ്ണുള്ളൂ ഭയങ്കര കുറവാണ് പ്ലാസ്റ്റിക് ഈ പറഞ്ഞ പഴയ ബൈക്കുകളിൽ ഫുള്ള് ഇരുമ്പായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ ബൈക്കിലായാലും ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു പീസ് അടക്കം എല്ലാം സ്റ്റീലാണ് സ്റ്റീലോ ഇരുമ്പോ എന്തോ കീണത് ഇപ്പോൾ എന്നാലും ഈ പറഞ്ഞ ബൈക്കും തുരുമ്പ് പിടിക്കും പെട്ടെന്ന് അല്ല നമ്മളെല്ലാവരും ഫേസ് ചെയ്യണ ആ ഒരു ഇഷ്യൂ ആണ് ഈ പറഞ്ഞ പഴയ ബൈക്കുകളിൽ തുരുമ്പ് പിടിക്കും പൈസ ഉണ്ടായിട്ട് വാങ്ങിയിട്ട് കാര്യമില്ല നമ്മൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണത് അപ്പോൾ അത് മെയിൻറ്റൈൻ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞാൽ തുരുമ്പ് വരും തുരുമ്പോൾ എന്ന് നമ്മൾ അതിന്റെ പാർട്സ് മാറേണ്ടി വരും പാർട്സ് റീപ്ലേസ് ചെയ്യുമ്പോൾ പാർട്സ് കിട്ടണമെന്നുണ്ടാവില്ല പല പല അവസ്ഥയിലും പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് ഇതിന്റെ പാർട്സ് നല്ല പാർട്സ് കിട്ടില്ല ഇപ്പോൾ ആർ എക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ പാർട്സിൻ്റെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ് നമ്മുടെ സൈഡിലെ കവർ വരും ഫൈവ് സ്പീഡിൻ്റെ കവർ ആ ഫൈവ് സ്പീഡ് കവർ കവറിപ്പോൾ വ്യാജൻ ഇറങ്ങേണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങേണ്ടത് ശരിക്കും ഫൈവ് സ്പീഡ് കവർ പോലും നമ്മളത് വെച്ച് കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ കുറെ ഇഷ്യൂ ഒക്കെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് പാർട്സുകൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ നമ്മൾ ഉള്ള പാർട്സ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ല ഉള്ള പാർട്സ് നമ്മൾ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ നമ്മുടെ നാട്ടിൽ ഡീസൽ വാഷ് നമ്മൾ ചെയ്യും അല്ല നാട്ടിൽ ഞാൻ ഡീസൽ വാഷ് ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവിടെ ആവുമ്പോൾ ഇവിടുത്തെ ബാംഗ്ലൂർത്തെ ഡീസൽ വാഷ് എന്ന് വെച്ചാൽ അവർ നമ്മൾ ബൈക്ക് ഫുള്ളൊന്ന് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഡീസൽ ഒരു ബ്രഷിൽ ഇങ്ങനെ ചിലപ്പോൾ ഈ ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ ഈ മഡ് മഡ്ഗാഡിൻ്റെ ഈ ഒരു ഗ്യാപ്പ് ജസ്റ്റ് പിന്നെ ഈ ഓരോ ഓരോ ഗ്യാപ്പുകളൊക്കെ ഗ്യാപ്പുകളൊക്കെയുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് അടിക്കും അത്രയോ ഡീസൽ വാഷ് പിന്നെ അങ്ങോട്ട് ഫുള്ള് വാഷ് ചെയ്ത് കളയും അപ്പോൾ ഞാൻ വെച്ചാൽ നമ്മുടെ മുടിവെട്ടണ കടയിലൊക്കെ ബാർബർ ഷോപ്പിലൊക്കെ ഒരു വെള്ളം തീരിക്കുന്ന സാധനം ഉണ്ടാവും ആ ഒരു സാധനം വെച്ചിട്ട് ഞാൻ ഞാനതിൽ ഡീസലും പിന്നെ കുറച്ച് ട്യൂട്ടിയോലും കൂടി മിക്സ് ചെയ്യും എന്നിട്ട് ഞാൻ ഫസ്റ്റ് വെച്ചാൽ ചിലപ്പോൾ ഇതിൽ കുറച്ച് കുറച്ചധികം പൊടികളൊക്കെ ഉണ്ട് അപ്പോൾ പൊടി ഒന്ന് ഒരു ക്ലോത്ത് വെച്ചൊന്ന് ഫുള്ള് തുടച്ച് ബൈക്ക് പ്രാവശ്യം തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഡീസൽ അടിക്കും ഡീസൽ അടിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ബൈക്ക് അങ്ങനെ അനക്കാണ്ട് വെക്കും അങ്ങനെ ഫുള്ള് അടിക്കും ഞാൻ അതായത് ഇപ്പോൾ ലൈറ്റ് ഈ മീറ്റർ ഈ ഹാൻഡിൽ ടാങ്ക് സൈഡ് പാനൽ പിന്നെ സൈലൻസറിൻ്റെ ബെൻഡ് പൈപ്പ് സൈലൻസർ ക്രാഷ് ഗാർഡ് റിമ്മ് അല്ല പറയുമ്പോൾ ഇപ്പോൾ ഫുള്ള് ബൈക്ക് അങ്ങനെ ഫുള്ള് ബൈക്ക് അടിച്ചിട്ട് ഒരു ഈ പറഞ്ഞ മൂന്ന് മിനിറ്റ് ഞാൻ ഒന്ന് അങ്ങോട്ട് വെക്കും വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്ന് അതൊന്ന് ഡീസൽ ഡീസലൊന്ന് ഫുള്ളായിട്ടൊന്ന് തായി കഴിയുമ്പോൾ ക്ലോത്തിഞ്ച് തുടച്ചങ്ങോട്ട് മാറ്റും തുടച്ച് മാറ്റി കഴിയുമ്പോൾ ബൈക്ക് നല്ല ക്ലീനാവും തിളങ്ങും കുറച്ചു കൂടിയും തിളങ്ങിക്കഴിയുമ്പോൾ ഈ പറഞ്ഞാൽ നമ്മൾ ബൈക്ക് പുറത്തിറക്കി കഴിഞ്ഞാൽ പൊടി പിടിക്കും നല്ല വൃത്തിയിൽ പൊടി പിടിക്കും അപ്പോൾ ഈ സാധനം നമ്മൾ പിന്നെയും തുടക്കുക കാരണം ഇത് ഇതൊരു എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമുള്ളത് ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യണ ഒരു കാര്യം ഇടിക്കുന്ന ബൈക്ക് തുടച്ച് വയ്ക്കൽ ഇപ്പം നമുക്ക് രണ്ട് ഉണ്ട് രണ്ടും ഇവിടെ തന്നെ ഉള്ളായിരുന്നു രണ്ടും നല്ല വൃത്തിയിൽ ഇങ്ങനെ കവറൊക്കെ ഊരിയിട്ട് അതായത് ഷീറ്റൊക്കെ മാറ്റി രണ്ടും ഈ പറഞ്ഞ പോലെ ഒന്ന് വാഷ് തുടച്ച് കഴിഞ്ഞ് ഡീസലൊക്കെ അടിച്ച് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ കുറച്ചേരം നോക്കിയേക്ക് ഇരിക്കുക എന്നിട്ട് പിന്നെ മെല്ലെ തുടക്കുക ഓരോന്നായിട്ട് അപ്പോൾ അത് അത് വേറൊരു മൂടാണ് അങ്ങനെ ചെയ്യണത് അല്ല അപ്പം നമ്മൾ ഡീസൽ വെച്ച് ഫുൾ സ്പ്രേ ചെയ്ത് തുടക്കുന്ന കാര്യം പറഞ്ഞു അപ്പോൾ അങ്ങനെ തുടക്കുമ്പോൾ ഞാൻ നമ്മുടെ ടാങ്കിന്റെ അടിവശം വരെ ഞാൻ മാക്സിമം ഞാൻ തുടക്കും കാരണം അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഭാഗത്തൊക്കെയാണ് കൂടുതൽ തുരുമ്പ് വന്നതും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഭാഗങ്ങളും പിന്നെ മഡ്ഗാടിൻ്റെ അടിയിൽ ഞാൻ ഡീസൽ തുടക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഡീസൽ വെറുതെ ഇങ്ങനെ സ്പ്രേ ചെയ്യും ഫുള്ളാക്കി ഫ്രണ്ടായാലും ബാക്കായാലും കാരണം ഇപ്പം ഇതിൻ്റെ ബാക്ക് ബാക്ക് മഡ്ഗാഡ് നോക്കിയാൽ തന്നെ കാണും ഇതിൻ്റെ പ്രീവിയസ് ഓണർ അത്ര വൃത്തിയിൽ നോക്കിയത് കൊണ്ട് ഞാനത് പ്രോപ്പറായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് ഞാനും പോണു ഡീസല് നമ്മൾ ഫുൾ ആയിട്ട് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ ഫുൾ ബൈക്ക് അടിച്ച് ചെയ്യുമ്പോൾ എല്ലാവരും പലരും കാര്യമാണ് പെയിൻ്റ് മങ്ങന്നുള്ള കാര്യം കളറും മങ്ങുന്നുള്ളതും ചിലപ്പോൾ കളറ് മങ്ങുമായിരിക്കും ഇപ്പം ഞാൻ നമ്മുടെ ആർക്സ് നോക്കുമ്പോൾ എനിക്കത് ഭയങ്കര വലിയ കളർ ഡിം ആയിട്ട് തോന്നിയിട്ടില്ല ചിലപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക കാരണം ഇപ്പം നമ്മൾ ഡീസൽ അടിക്കാണ്ട് നമ്മൾ ഇതുപോലെ ബൈക്ക് തുടച്ച് തന്നെ വെക്കുകയാണ് അല്ലെങ്കിൽ വല്ല വല്ല കാലത്ത് മുമ്പായിട്ട് ഡീസൽ വാഷ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് സൂക്ഷിക്കുകയാണ് അപ്പോൾ കളറെല്ലാം അതേപോലെ നിൽക്കും ഇപ്പോൾ എക്സാമ്പിൾ ടാങ്കിൻ്റെ കാര്യത്തിൽ ടാങ്ക് എല്ലാം നല്ല അതേപോലെ ഷൈനിങ്ങിൽ നിൽക്കുകയാണ് പക്ഷേ തുരുമ്പ് വന്നാൽ എന്തു ചെയ്യും തുരുമ്പ് വന്നാൽ വേറൊന്നും ചെയ്യാനില്ലെങ്കിൽ നമ്മൾ അതിനെതിരെയുള്ള വല്ല കെമിക്കലൊക്കെ തുരുമ്പ് കളയാം പക്ഷെ എന്നാലും കുറച്ച് ആളെ ടാങ്കിൻ്റെ ലൈഫ് പോകും ടാങ്ക് പിന്നെ ഹോൾ വീഴാൻ തുടങ്ങും അതാണോ നല്ലത് ഇപ്പം അടിച്ച് സൂക്ഷിക്കണം ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു മെത്തഡാണ് കാരണം കളർ മങ്ങിയാൽ നമുക്ക് പിന്നെ പെയിൻറ് ചെയ്യാം അടിതെറിക്കണന്മാർ എന്തായാലും ഭ്രാന്തമാരായിരിക്കും ഇങ്ങനത്തെ ബൈക്ക് അല്ല അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ഡീസൽ അടിക്കാണ്ട് ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ കളറും മങ്ങും ആ ഒരു സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഇത് പെയിൻറ്റ് ചെയ്യാമെന്നുള്ളൂ പക്ഷേ ഡീസൽ അടിക്കാണ്ട് നമ്മൾ തുരുമ്പിച്ച് കഴിഞ്ഞാൽ ടാങ്കും മാറ്റേണ്ടി വരും കാരണം നല്ല ടാങ്ക് കിട്ടാനില്ല ഇപ്പോൾ ഇപ്പോൾ വന്ന ടാങ്ക് നമ്മൾ പുതിയ ടാങ്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നല്ല ക്ലീൻ ആയിരിക്കും പക്ഷേ തുരുമ്പ് പെട്ടെന്ന് വരും കാരണം അതിൻ്റെ ക്വാളിറ്റി ഉള്ള ഇരുമ്പല്ല ഇത് ഇപ്പോൾ യൂസ് ചെയ്യണത് പിന്നെ ഇപ്പം ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് ഇതിൻ്റെ എല്ലാ പാർട്സ് കിട്ടുമെങ്കിലും അതിൻ്റെ അന്ന കാലത്തെ ക്വാളിറ്റി ഇന്ന് കിട്ടില്ല ഇപ്പം ഇപ്പോൾ ഉള്ള പാർട്സ് ഈ പറഞ്ഞ പോലെ നല്ല വൃത്തിയാക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളും മക്കളുടെ മക്കളും ഈ ഒരു സാധനം ഓടിക്കണം നമുക്ക് കാണാൻ പറ്റും അല്ലെ അപ്പോൾ നമ്മൾ ഉണ്ടാവില്ലെങ്കിൽ നമുക്ക് മേളിൽ നിന്ന് കാണാൻ പറ്റും ഇതൊക്കെ ഓടിക്കുന്നത് ആർ എക്സ് ആദ്യം എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടിയും ഒരു അനുഭവങ്ങളും കുറച്ചും കൂടിയും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ പഴയ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് പുതിയ ഒരു സാധനത്തിന് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പഠിക്കാനും ഞാനത് നല്ല വൃത്തിയായി പഠിച്ചു കാരണം ആർ എക്സ് ഞാൻ ഈ പറഞ്ഞ എടുത്ത ടൈമിൽ എൻജിൻ കേസ് ഒക്കെ ഉണ്ട് അതൊക്കെ പെയിൻറ്റാണ് പറഞ്ഞത് ആർ എക്സിൻ്റെ അതായത് നമ്മൾ സൈഡ് കവറ് അപ്പോൾ എൻജിനിലൊക്കെ ഒന്നും ഒരു സാധനം ഒക്കെ അടിക്കാൻ പാടില്ല ഡീസലും ഓയിലും മിക്സ് അടിച്ചു കഴിഞ്ഞാൽ അവർ കറവ് പോലെ ഇരിക്കും കാരണം നമ്മൾ എനിക്കത് കിട്ടിയൊരു പണിയാണ് കാരണം എൻ്റെ ആർ എക്സിൻ്റെ പെയിൻറ്റ് ഇപ്പോഴും ഞാൻ അടിച്ചിട്ടൊന്നുമുള്ളത് അല്ല ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈക്ക് ഫുള്ളായിട്ട് അടിക്കുക അങ്ങനെ ഫുള്ളായിട്ട് അടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമ്മുടെ ബൈക്ക് നമ്മൾ ഇരുന്ന് തുടക്കുക കാരണം ഇങ്ങനത്തെ ബൈക്കുകളുടെ ഒപ്പം നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ബൈക്കുകൾ ഇങ്ങനത്തെ ബൈക്കുകൾ ഏതൊരു ബൈക്കുകളും നമ്മൾ സംസാരിക്കാനായിട്ട് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യും ഇപ്പം ഞാനങ്ങനെ അധികം ബൈക്കുകൾ ഓടിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ആർ എക്സ് ആയാലും ഈയൊരു ബൈക്കായാലും നമുക്ക് ഒരു എന്താ പറയുക ഒരു ഇന്നർ സോൾ എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും അതിങ്ങനെ സംസാരിക്കും നമ്മളോട് നമ്മളോട് ഷെയർ ചെയ്യും പല കാര്യങ്ങളും എനിക്കങ്ങനെ ഇത് ഒരു പ്രാന്തൊക്കെ പോലെയാണ് ഈ ഒരു സാധനം അപ്പോൾ നിങ്ങളും ആ ഒരു പ്രാന്തിൽ ലോകത്തേക്കാ നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ബൈക്കുള്ളൊരു ഈ ഒരു ടിപ്പ് യൂസ് ചെയ്ത് നോക്കുക പ്രാവശ്യം ഒന്ന് എന്നിട്ട് ഈ വീഡിയോ താഴെ കമൻ്റ് ഇട നിങ്ങൾക്ക് റിസൾട്ട് വന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ള കാര്യം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബൺ ഒക്കെ അമർത്താം അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ബൈക്കുകളുടെ വിശേഷങ്ങളും ബൈക്കുകളുടെ യാത്രകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം